നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് ചെമ്പരത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ ചെമ്പരത്തി, വേറൊന്നിനുമല്ല നമ്മൾ ഒരു ചെമ്പരത്തി ജ്യൂസാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ചിലയിടത്ത് ഇതിന് ചെമ്പരത്തി ചായ എന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ്, ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രക്തശുദ്ധി ഉണ്ടാകാനും രക്തം ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തിളച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കഴുകിയെടുത്ത് 4-5 ചെമ്പരത്തി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൂവ് വെള്ളത്തിലിടുമ്പോൾ തന്നെ അതിൻ്റെ നിറം മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൂവ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പൂ വെള്ളം നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം. പൂവെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുറം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു 5-6 ഡ്രോപ്പ് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയല്ല തേനാണ് ചേർക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്, അല്ല എങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രമേഹ രോഗിക്കും രക്തസമ്മർദ്ദമുള്ളവർക്കുമൊക്കെ കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗർഭിണികളും കൊച്ചുകുട്ടികളും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്, ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.